അധ്യക്ഷത വഹിക്കുന്നത്. ഈ യോഗത്തിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യും. ഈ ബഹുമാന്യനും ആദരണീയനുമായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജോയി മാളിയെ മുഖ്യമന്ത്രി കമ്മിറ്റിയുടെ ഭാരമാക്കി എന്നുള്ള നിലയിലുമൊക്കെ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ മാന്യമായി ചെയ്യണമെന്ന് നിഷ്കർഷ വെച്ച് പുലർത്തിയിരുന്ന ധാരാളം ഭാഷ കാര്യങ്ങൾ അത് വളരെ വാശിയോടുകൂടി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഇത്ര പെട്ടെന്ന് കാര്യം പല അസുഖങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ പോലും പെട്ടെന്നൊരു വിയോഗം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് മോശം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷന്റെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ കൂടുമ്പോൾ ഈ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ വളരെ ഉത്കണ്ഠയോടുകൂടി എന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്ന ആളാണ്. ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം സംഘടനാ പ്രവർത്തനം വളരെ ദുഷ്കരമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ള വസ്തുത അദ്ദേഹം വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്ന ഒരാളാണ്. കാരണം നമ്മുടെ ഭരണകാലഘട്ടത്തിലും തുടർന്ന് ഇന്നും കാര്യമായ രീതിയിലുള്ള പ്രശ്ന പരിഹാരങ്ങളൊന്നും ഈ മേഖലയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നും ഏതാണ്ട് 7 വർഷത്തോളം കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ഇന്നും കുടിശ്ശികയായി നിലനിൽക്കുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട്. പാവപ്പെട്ടവർക്കും തൊഴിലാളി വർഗത്തിനും വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അധികാരത്തിൽ വന്നപ്പോൾ പോലും 3 ബജറ്റുകൾ അവതരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴും കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് സംസ്ഥാന സർക്കാരിന്റെ വകയായ ഒരു ബഡ്ജറ്റ് വിഹിതം 1 നയാ പൈസ പോലെ ഈ 3 ബജറ്റിലും നീക്കിവെക്കാൻ അവരെ കണ്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും അങ്ങനെയായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഇന്ന് ഇടതുപക്ഷ സർക്കാരും ഈ മേഖലയിലെ തൊഴിലാളികളെ പൂർണ്ണമായി വിസ്മരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് ഏതാണ്ട് 14-16 ലക്ഷത്തോളം തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡിൽ അംഗത്വമെടുത്ത തൊഴിലാളികൾ ഈ സർക്കാർ വന്നതിന് ശേഷം പല അവസരങ്ങളിലായി 2 വർഷത്തിന് മുകളിൽ അംശാദായ കുടിശ്ശിക കുടിശ്ശിക വരുത്തിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതുക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു. ഇപ്പോഴും ആ അവസരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അവസരമായി കണ്ടുകൊണ്ട് തങ്ങളുടെ അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ ഒരു ശ്രമം നടത്താൻ ഇന്ന് തയ്യാറല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആദ്യമായി ഞങ്ങൾ ഇനിയും ഇത് റെഗുലർ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നൊരു ആശങ്ക